നമസ്കാരം ഓരോ ഫയലിലും ജീവനുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ ഓരോ ഉത്തരവിലും കരുതൽ വേണമെന്ന് പറയുകയായിരുന്നു അന്ന് പിണറായി എന്നാൽ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് ഇറക്കുന്ന ഉത്തരവിൽ പോലും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് കരുതലില്ല അങ്ങനെ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ചികിത്സയ്ക്ക് ഇരുപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ അനുവദിച്ച ഉത്തരവ് ചെയ്ത് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി ഇത് സെക്രട്ടേറിയറ്റിൽ പുതിയ ചർച്ചയായി മാറുന്നു മാർച്ച് ചികിത്സക്ക് ചെലവായൊൻപത് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ അനുവദിച്ചു തരാൻ മുഖ്യമന്ത്രി പൊതുഭരണ വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഈ മാസം ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ മുഖ്യമന്ത്രിക്ക് അനുവദിച്ച് പൊതുഭരണ അക്കൌണ്ട്സ് വിഭാഗം ഉത്തരവ് ഇറക്കി മുഖ്യമന്ത്രിക്ക് തുക അനുവദിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് വാർത്തയായത് ഇതിന് പിന്നാലെയാണ് ഉത്തരവിലെ പ്രശ്നങ്ങൾ പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടുകൂടി പഴയ ഉത്തരവ് റദ്ദാക്കി ഈ നടപടിയിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനാണ് ഇറങ്ങിയ ഉത്തരവിൽ വസ്തുതപരമായ പിശക് സംഭവിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പുതുഭരണ അക്കൌണ്ട് വിഭാഗം ഉത്തരവ് റദ്ദു ചെയ്തത് ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറാം തീയതിയാണ് പൊതുഭരണ അക്കൌണ്ട്സ് വിഭാഗത്തിൽ നിന്ന് ഉത്തരവ് ചെയ്ത ഓർഡർ ഇറങ്ങിയത് ഇതിനെ തുടർന്ന് അമേരിക്കൻ ചികിത്സയുടെ പണം മുഖ്യമന്ത്രിക്ക് ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും പരിഷ്കരിച്ച ഉത്തരവ് ഇതിനുവേണ്ടി ഇറക്കേണ്ടിയും വരും ചികിത്സാ തുക അനുവദിക്കാനുള്ള സ്ഥിരം ഫോർമാറ്റിൽ തുക അനുവദിച്ചതാണ് വിനിയായത് സാധാരണ ഉദ്യോഗസ്ഥർക്ക് പണം നൽകുമ്പോൾ ഉത്തരവിലുണ്ടാകുന്ന വാചകങ്ങൾ മുഖ്യമന്ത്രിക്ക് പണം അനുവദിക്കുന്നതിലും എത്തിയതാണ് റദ്ദാക്കാനുള്ള കാരണം ജനുവരി പതിനൊന്ന് മുതൽ ചികിത്സയ്ക്ക് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചെലവായത് ഇരുപത്തിയൊൻപത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുപ്പത്തിരണ്ട് രൂപ പൊതുഭരണ അക്കൌണ്ട് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കൊണ്ട് ഉത്തരവ് റദ്ദെയ്തതിൽ മുഖ്യമന്ത്രി ക്ഷുഭദിനുമാണ് തുടർപരിശോധനയിൽ ക്രമപ്രകാരം അല്ലാതെയോ അധികമായോ തുക മാറി നൽകിയതായി കാണുന്ന മുഖ്യമന്ത്രി പ്രസ്തുത തുക തിരിച്ചടയ്ക്കണം എന്ന ആദ്യം ഇറക്കി ഉത്തരവിൽ നിഷ്കർഷിക്കുന്നു ഇത് മുഖ്യമന്ത്രിയെ ചോദിപ്പിച്ചു ക്രമപ്രകാരം അല്ലാതെയും മുഖ്യമന്ത്രി പണം വാങ്ങാമെന്ന ദുസ്സൂചന ഉത്തരവിലുണ്ട് എന്ന് വിലയിരുത്തലാണ് ഇത് സജീവമാക്കിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാറ് ഇവിടെ മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു തനിക്ക് ചെലവായ തുക തരണമെന്ന് തന്റെ കീഴിലുള്ള പൊതുഭരണ വകുപ്പിൽ മുഖ്യമന്ത്രി അപേക്ഷ സമർപ്പിക്കുന്നത് ഔചിത്യമല്ല തുടർപരിശോധനയിൽ ക്രമപ്രകാരമല്ലാത്ത തുക തിരിച്ചടയ്ക്കണമെന്ന് മുഖ്യമന്ത്രിയോട് സ്വന്തം വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും ഉചിതമല്ല എന്നാണ് വിലയിരുത്തൽ വസ്തുതാപരമായ ഇത്തരം പിശകുകൾ ഉത്തരവിൽ കടന്നുകൂടിയത് കൊണ്ടാകാം ഉത്തരവ് റദ്ദു ചെയ്യാൻ തീരുമാനിച്ചത് വിമാനയാത്ര മറ്റു അനുബന്ധ ചെലവുകൾ എന്നിവയ്ക്ക് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് പൊതുഭരണ വകുപ്പ് തുക അനുവദിക്കും ഭാര്യ കമല പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷ് എന്നിവർ അമേരിക്കൻ യാത്രയിൽ മുഖ്യമന്ത്രി അനുഗമിച്ചിരുന്നു ഇവരുടെ ചെലവും സർക്കാർ ഖജനാവിൽ നിന്നാണ് വഹിക്കാറ് അമേരിക്കൻ യാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി ദുബായിലേക്ക് പോയി ഒരാഴ്ചത്തെ പരിപാടിക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ദുബായിൽ നിന്ന് സംസ്ഥാനത്ത് എത്തിയത് ഇക്കാലയളവിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ മുഖ്യമന്ത്രി ഓൺലൈനായിട്ടാണ് പങ്കെടുത്തത്